നോക്കൂ, നിലവിലെ സാഹചര്യം അതീവ സങ്കീർണമാണ്. ഇന്ന് ആർ സി സിയിൽ ഓക്സിജൻ ഇല്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അതിന് വിശദീകരണവും നൽകി. ചില ആശുപത്രികൾ ഇപ്പോൾ റീജിയണൽ കോർഡിനേറ്റിംഗ് സെൻ്ററുമായി സഹകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. മാത്രമല്ല, രണ്ടാമത്തെ വിശദീകരണം, അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തൽക്കാലം മാറ്റിവെക്കുക തന്നെ വേണം. ഇന്ന് 8 ശസ്ത്രക്രിയ ആർ സി സി മാറ്റിവെച്ചല്ലോ. കോർഡിനേഷൻ ക്ലിയർ ആയിട്ടില്ല എന്നാണോ ഇതിൽ നിന്ന് നമ്മൾ അനുമാനിക്കേണ്ടത്? ഒന്ന്, അടിസ്ഥാന സൗകര്യത്തിൻ്റെ വലിയ കുറവ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട്. നമുക്ക് ഓക്സിജൻ സ്റ്റോക്ക് വേണ്ടത്ര ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് ഇന്ന് ആശുപത്രിക്ക് ഇത്ര വേണമെന്ന് പറഞ്ഞാൽ ആ അളവിൽ കൊടുക്കുക എന്നുള്ളതല്ല, ആ ഡിമാൻഡ് എന്തിനാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നുള്ളൊരു സ്ഥിരീകരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഒന്നുകിൽ കൃത്യമായ കോർഡിനേഷൻ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കോർഡിനേഷൻ ശരിയായി വന്നിട്ടില്ല എന്ന്. ഏതിലാണ് ഡോക്ടർ പ്രദീപ് താങ്കൾ വിശ്വസിക്കുന്നത്? ഇതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ കോഴിക്കോട് ഉൾപ്പെടെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന വാർ റൂമിൽ ഓക്സിജൻ വാർ റൂം ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പെർട്ട് കമ്മിറ്റി മീറ്റിങ്ങുകളൊക്കെ തന്നെയും കൃത്യമായിട്ട് ഓക്സിജന്റെ ഡാറ്റ കീപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള സംവിധാനം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ ഓരോരോ ആശുപത്രികൾക്ക് വേണ്ട ഓക്സിജന് വേണ്ട കിടക്കകൾ, ICU കിടക്കകൾ, ഇവിടെ എത്ര ഓക്സിജന്റെ ഉപയോഗം ഉണ്ടാവുന്നു നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്ര ഒരു മീറ്റിംഗിൽ 2 ദിവസം മുമ്പ് പങ്കെടുത്തുകൊണ്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. രണ്ടാമതായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ കോർഡിനേഷൻ ഉള്ളപ്പോൾ തന്നെയും നമുക്ക് ഓക്സിജന്റെ ആവശ്യം ഇനിയും വന്നേക്കാം, കൂടുതൽ കൂടുതൽ ആവശ്യം നമുക്ക് വന്നേക്കാം. അതനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ട്, അത് പൂർണ്ണമായിട്ടും എല്ലാ ജില്ലാ അടിസ്ഥാനത്തിൽ. അതാണ് ഡോക്ടർ മുരളീധരൻ, നമ്മളിപ്പോ കോവിഡ് രോഗിയാണ്, കോവിഡ് രോഗി ആയിരിക്കവേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, കോവിഡ് രോഗിയാണെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റിംഗ് സെന്ററുമായിട്ട് ബന്ധപ്പെടണം. കോവിഡ് സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ആശുപത്രിയിലേക്കല്ല വിളിക്കേണ്ടത്, നമ്മൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റിംഗ് സെന്ററിലേക്ക് വിളിക്കുക. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് എവിടെയാണ് ബെഡുള്ളത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയൂ. നമ്മളിപ്പോൾ ആസ്റ്ററിൽ വിളിക്കുന്നു, അല്ലെങ്കിൽ എറണാകുളം മെഡിക്കൽ സെന്ററിൽ വിളിക്കുന്നു എന്നുള്ള നിലയിൽ വിളിച്ച് ബുദ്ധിമുട്ടി ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ കോർഡിനേറ്റിംഗ് സെൻ്ററിൽ നമ്മുടെ ആരോഗ്യനില അനുസരിച്ച് നമുക്ക് സാധാരണ ബെഡ് വേണോ, ബെഡ് വേണ്ടതുണ്ടോ, ICU ബെഡാണോ, വെന്റിലേറ്റർ ബെഡാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നിശ്ചയിക്കപ്പെടും. ഇത് കേരളമാകെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഡോക്ടർ മുരളീധരൻ? നികേഷ്, ഈ കാര്യത്തിൽ എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ളത്. കാരണം വെച്ചാൽ, നമ്മളെ രോഗാണുശാസ്ത്ര വിദഗ്ധർക്ക് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നു വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഓടി ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം, 80% ആളുകൾക്കും വളരെ ചെറിയ അസുഖം മാത്രമേ വരുന്നുള്ളൂ. ഒരു 1% ആളുകൾക്ക് മാത്രമാണ് ആശുപത്രി അഡ്മിഷൻ ആവശ്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ചികിത്സിക്കാം. നമ്മളുടെ ഈ പിന്നെ റിസോഴ്സസ് എക്സോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ കാര്യമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എല്ലാ ആളുകളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ലല്ലോ ഡോക്ടർ, അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഒരു ഡിസ്ട്രിക്ട് കോർഡിനേറ്റിംഗ് സെന്റർ ഉണ്ടാകുന്നത്. നമ്മൾ ആ ഡിസ്ട്രിക്ട് കോർഡിനേറ്റിംഗ് സെന്ററിൽ വിളിച്ച് നമ്മളോട് നമ്മുടെ രോഗാവസ്ഥ പറയുന്നു, അതിൻ്റെ അനുസരിച്ച് നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ, അല്ലെങ്കിൽ DCCയിലേക്ക് പോകണോ, അതോ FLTCയിൽ പോകണോ, അതോ ജനറൽ ആശുപത്രിയിൽ പോകണോ, അതോ മെഡിക്കൽ കോളേജിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നത് വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടർമാരുടെ സംഘമാണ് എന്നുള്ളതാണ്. അത് മാതൃകാപരമല്ലേ? ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ അതൊക്കെ ഒരുപക്ഷെ അഡ്വക്കേറ്റ് യശ്വന്ത രാമേന്ദ്രന് കുറച്ചുകൂടി വിശദമായി പറയാൻ കഴിയും. കേരളത്തിന് പുറത്ത് കോവിഡ് രോഗം വന്ന് കഷ്ടപ്പെട്ട ഒരാളാണ് അഡ്വക്കേറ്റ് യശ്വന്ത രാമചന്ദ്രൻ. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അതും സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനാണ്, ഓരോ ആശുപത്രിയുടെയും മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്, എന്നിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ വാതിലടയ്ക്കുന്നു, ഉടനെ അടുത്ത ആശുപത്രിയിൽ പോകുന്നു, അവിടെയും 1-2 മണിക്കൂർ നിൽക്കുന്നു, അവിടെ വാതിലടയ്ക്കുന്നു, അവസാനം ഗത്യന്തരമില്ലാതെ വലിയ സ്വാധീനം ഉപയോഗിച്ച് ഒരു ബെഡ് ഒപ്പിച്ചപ്പോൾ മൂൽച്ചന്ത ആശുപത്രിയിലായിരുന്നു. ബെഡ് ഒപ്പിച്ചപ്പോഴേക്കും അവിടെ ഓക്സിജൻ തീർന്നു. നോക്കൂ, നമ്മൾക്കാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സെന്റർ ഉണ്ടാകുന്നത് എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതല്ലേ ഡോക്ടർ? നിശ്ചയമായും നമ്മളെ സ്വാഗതം ചെയ്യാൻ സംശയമൊന്നുമില്ല ഇതിൽ. പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ മറ്റൊരു വശമാണ്. നമ്മളെ അങ്ങനത്തെ ഒരു ഏകീകൃത സംവിധാനവും ആവശ്യമുള്ള രോഗികൾ അഡ്മിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നമ്മൾ പക്ഷെ അതിന് പകരം നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത് ഏത് രോഗി വന്നാലും ആശുപത്രിയിൽ പോകണം എന്നുള്ളൊരു കൺസെപ്റ്റ് മെല്ലെ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട്. അതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്, അത് ശരിയല്ല. കാരണം നമുക്ക് ഒരു പൾസ് ഓക്സിമീറ്ററും ഒരു ഗ്ലൂക്കോമീറ്ററും ഒരു തെർമോമീറ്ററും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി നമ്മൾ സ്വന്തം ചെക്ക് ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയും. അതൊക്കെ ആവർത്തിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്, അതിനകത്തൊന്നും എനിക്കും തർക്കമില്ല. ഇപ്പോൾ